നമസ്കാരം, ഫ്രഷ് ബേക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തേൻ മിഠായിൻ്റെ റെസിപ്പിയാണ്. ഈ തേനൂരുന്ന മിഠായി നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നാണ് ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കണുണ്ട്, അത് നിങ്ങൾ അമർത്തിയാൽ നിങ്ങൾക്ക് എപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താലും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അരിയും ഉഴുന്നും ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ഒരു 3 മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്ത് വെക്കണം. 3 മണിക്കൂറിന് ശേഷം ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഈ അരിയും ഉഴുന്നും ഒന്ന് അരച്ചെടുക്കണം. വളരെ കുറച്ച് വെള്ളം ചേർത്ത് നമ്മളിത് തിക്കായിട്ട് അരച്ചെടുക്കണം. ഉഴുന്ന് നമുക്ക് 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ, അത് കൂടുതലെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. ഇനി നമുക്ക് ഈ അരച്ച പേസ്റ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നാൽ നല്ല തിക്കായിരിക്കണം. എന്നാൽ നമ്മളൊരു സ്പൂണും കൊണ്ട് നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഒഴിക്കുന്ന ഒരു പരുവോ ആയിരിക്കണം. ഇതിനകത്തോട്ട് ഇനി നമുക്ക് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കാം. അതിന് വേറൊരു പാത്രത്തിൽ പഞ്ചസാരയും വെള്ളവും എടുത്ത് നല്ലതായിട്ട് തിളപ്പിക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് ഇത് അടച്ചു വെക്കണം. ഷുഗർ സിറപ്പ് വാം ആയിരിക്കണം നമ്മൾ തേൻ മിഠായി ഉണ്ടാക്കിയിട്ട് ഇടുമ്പോൾ. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഇത് ഓരോന്നുമായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ആദ്യം നേരം ഇത് വെക്കല്ല, ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഒരു പാനിൽ ആവശ്യമുള്ള എണ്ണ എടുത്തിട്ട് അത് ചൂടായതിനു ശേഷം ചെറിയ സ്പൂൺ ഉപയോഗിച്ച് മാവ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. മാവ് എടുക്കുമ്പം ഒരുപാട് സ്പൂണിൽ എടുക്കല്ല, ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ നമ്മൾ സ്പൂണ് ചെറുതായിട്ട് എണ്ണയ്ക്കകത്തോട്ട് തൊട്ടിട്ട് വേണം നമ്മൾ ആ സ്പൂണ് പൊക്കേണ്ടത് മാവ് ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. തേൻ മിഠായിക്ക് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തതിന് ശേഷം ഉടനെ നമുക്ക് വാം ഷുഗർ സിറപ്പിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം. ഇപ്പം നമുക്ക് ബാക്കി ബാറ്റർ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഇട്ടിരിക്കുന്ന തേൻ മിഠായി ഒരു 5 or 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഉടനെ തന്നെ നമുക്ക് എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ അത് ഒരുപാട് അങ്ങ് സോഫ്റ്റായി പോവും. ഇത് നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞ ഒരു 5 or 10 മിനിറ്റ് കഴിയുമ്പം ഇത് താഴും, ഇങ്ങനെ പൊങ്ങി നിന്ന പിന്നെ തേൻ മിഠായി ഈ ഷുഗർ സിറപ്പിലോട്ട് താഴും. അപ്പോൾ അത് റെഡിയാണെന്നാണ് എൻ്റെ അർത്ഥം. നന്നായിട്ട് സോക്കായിട്ടുണ്ട്, നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ലുക്കിന് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയും പഞ്ചസാരയ്ക്കകത്ത് ഇതൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവരെ ബൈ.